ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യാ. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒന്നല്ല ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ എനിക്ക് ഒന്ന് രണ്ട് ആളുകൾ അയച്ചു തരികയും അതുപോലെ തന്നെ ഞാൻ ന്യൂസ് ചാനൽ കാണുകയും ചെയ്തു. അപ്പൊ ആദ്യം ഞാൻ കണ്ടത് ഒരു വ്യക്തിനെ രണ്ടുപേര് ചേർന്ന് ഭയങ്കരമായിട്ട് അടിക്കുന്നു, അങ്ങനെ ഒരു CCTV ആണ് ഞാൻ കണ്ടത്. കാര്യം എന്താണെന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. അവിടെ എന്തോ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ന്യായവും അന്യായം ഒന്നും നമുക്ക് അറിയില്ല. ഏതാ സത്യം, ഏതാ പിന്നെ നുണ എന്താണെന്നോ സത്യം എന്താണെന്നോ നമുക്ക് ഇതിൽ പറയാൻ സാധിക്കില്ല. കാരണം ഒരു പെണ്ണ് 4 മാസത്തോളം പിണങ്ങി നിൽക്കണമെങ്കിൽ അതിൽ ഒന്നുകിൽ ഭർത്താവിന്റെ അത്രത്തോളം സ്വഭാവ ഗുണം ഉണ്ടായിരിക്കും. അത് അയാൾ തന്നെ പറയുന്നുണ്ട്, ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഞങ്ങൾ കേസും വഴക്കുവാണെന്ന്. ഇനി നേരെ തിരിച്ചുമായിരിക്കാം കേട്ടോ, അതായത് ഭാര്യയുടെ പക്കല് എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഒരു കേസ് കൊടുത്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തന്റെ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു കൊടുക്കുക, എത്രയോ ഉപ്പന്മാരുണ്ട്, എടുത്തു കൊടുക്കാത്ത എത്രയോ ഉപ്പന്മാരുണ്ട്. പക്ഷെ എത്രയും പിന്നെ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന ഉപ്പന്മാരെയും കണ്ടിട്ടുണ്ട് അല്ലെ. ഇത് ഇവരുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണങ്ങിയിരിക്കുകയാണ്. 4 മാസമായിട്ട് ഇവർ യാതൊരു ബന്ധവുമില്ല. പക്ഷെ മകളുമായിട്ട് ഇദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ആള് ഈ ഇത് ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്, ഒരുപാട് കാലം ഒരുമിച്ച് തന്നെയായിരുന്നു താമസിച്ചത്. ഇപ്പൊ ഈ 4 മാസമായിട്ട് ഇവര് പറ്റേ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇയാള് പെരുന്നാളിന് മകൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സും അതുപോലെ തന്നെ കുറച്ച് കഴിക്കാനുള്ള സ്നാക്സ് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവര് ഇവരുടെ ഭാര്യ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ചെല്ലുമ്പോൾ മോളെ ഇവര് എന്താ പറയാ ഡോർ അടച്ചു വെച്ചു. എന്നിട്ട് ഈ ഈ ഈ ഇദ്ദേഹം പുറത്ത് നിന്നിട്ടുന്ന മോളോട് സംസാരിക്കുന്നത്. അപ്പൊ മോൾ ഇങ്ങനെ കരയുന്നുണ്ട്, വാ ഉപ്പച്ചി ഉള്ളിക്ക് കയറി വാ വാ പറഞ്ഞിട്ട് മകള് വിളിക്കുന്നുണ്ട്. പക്ഷേ അയാള് ഉള്ളിൽ കയറാനൊന്നും ശ്രമിച്ചില്ല. അങ്ങനെ അവസാനം ഇയാള് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ കയറി, അയാൾക്ക് അവിടെ നിന്ന് ഇത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് കൊടുത്തിട്ട് പോരണം എന്നായിരുന്നു അയാള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്താണ് ഇവരുടെ ഉപ്പയും ഈ ഭാര്യയുടെ ഉപ്പയും ഉമ്മയും താമസിക്കുന്നത്. നേരെ ഉപ്പയും ഉമ്മനെയും വിളിച്ചു, അങ്ങനെ ബാക്കി കൂടെ വന്ന് ഒരു ഒറ്റ അടി അടിക്കുക ചെയ്തത് ഇയാളെ. അങ്ങനെ വല്ലാത്ത രീതിയിൽ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപ്പം ഇതിന് സത്യം എന്താണെന്നോ നമുക്ക് ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പെരുന്നാളല്ലേ, ആ ഒരു പെരുന്നാൾ ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ണീരിൽ കുളിർന്ന ഒരു പെരുന്നാൾ, അല്ലെങ്കിൽ കണ്ണീരിൽ കുതിർന്ന ഒരു പെരുന്നാൾ ആയല്ലോ എന്നൊരു വിഷമം എല്ലാവരും കൊണ്ടുവരും. നല്ലൊരു ദിവസമായിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, 2 കൈയും ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന് അവര് തല്ലുകൊണ്ടതും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ വെക്കുന്നില്ല. അപ്പം അവരിവിടെ സംസാരിക്കുന്ന കാര്യം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. 4 മാസമായിട്ട് എന്റെ വീട്ടിൽ നിന്നും അകന്ന് താമസിക്കുന്ന ഭാര്യയായിട്ടുള്ള വലിയൊരു പ്രശ്നമായിരുന്നു അത്. സ്റ്റേഷനിലെ കംപ്ലൈൻറ്റ് 2-3 വട്ടം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആ വീട്ടിലേക്ക് പോകാറില്ല. അപ്പോൾ 4 മാസത്തോളമായിട്ട് വീടായിട്ട് യാതൊരു ബന്ധമില്ല. മകളെ കാണാനൊക്കെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോയിട്ടാണ് കാണാറ്. ഇപ്പോൾ പെരുന്നാളായിട്ട് മകൾക്ക് ഡ്രസ്സും മറ്റുള്ള ബേക്കറി സാധനമായിട്ട് ഞാൻ ഇന്നലെ ഒരു 4:30 വീട്ടിലേക്ക് എന്നെ പോയി, ബൈക്കായിട്ട് പോയി. അപ്പോൾ എൻ്റെ ബൻ്റെ സൗണ്ട് ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഡോറ് വൈഫും മോളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഡോർ ക്ലോസ് ചെയ്തു. ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, സിറ്റ് ഔട്ടിൽ മുറ്റത്ത് നിന്ന് സിറ്റ് ഔട്ടിൽ കൈ വെച്ചിട്ട് അവിടെ നിന്നു. മോളെ വിളിച്ചു, മോള് ജനാലിൻ്റെ കൂടെ സംസാരിച്ചിട്ട് മകള് കരഞ്ഞു ഉപ്പാനോ വീട്ടിലേക്ക് കയറണം പറഞ്ഞിട്ട് കുറെ കരഞ്ഞു മോള്. അപ്പോൾ വൈഫ് ഉണ്ടായിരുന്നു, വൈഫിനോട് ഡോറ് തുറക്ക്, ഞാൻ വീട്ടിലേക്ക് കയറി കൊടുക്കട്ടെ. അപ്പോൾ മാന്യ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു, ചൂടായിട്ടൊന്നുമില്ല, അത് കൊടുത്തിട്ട് പോരണം എന്നുള്ളതല്ല, വീടിന്റെ ഉള്ളിൽ കയറണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മോൾക്ക് ഡ്രസ്സ് കൊടുക്കണം, വീടിന്റെ ഉള്ളിലേക്ക് കയറണം ഉണ്ടാവുന്നില്ല. അപ്പൊ ഡോർക്ക് തുറന്നാലാണ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവള് പറഞ്ഞു വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, എന്റെ വീടാണ്, ഇനി ഒരിക്കലും വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഇത് ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ കൊടുത്താണ്, ഇത് എന്റെ വീടും കൂടിയാണ്, നിന്റെ മാത്രല്ല, എന്റെ ഒരുപാട് സാധനങ്ങളും, ഞാൻ ഈ മേടിച്ചത് വീട്ടിലേക്കുള്ള സാധനം മൊത്തം എന്റെയാണ്, എനിക്ക് അങ്ങനെ നിനക്ക് അങ്ങനെ കയറാൻ പാടില്ല എന്നുള്ളൊരു അധികാരമില്ല. ഞാനിപ്പോൾ വീട്ടിൽ കയറാൻ വേണ്ടി വന്നല്ല, എൻ്റെ മോൾക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പൊ അവള് ഒരുപാട് അനാവശ്യങ്ങളായിട്ട് ഒരുപാട് പറഞ്ഞു, ഞാൻ എൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാനത് കൊടുത്തില്ലെങ്കിലും അത് കൊടുക്കണമെന്നുണ്ട്, കൊടുക്കാതെ പോരണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു മോളായിട്ട് സംസാരിച്ചിട്ട്. ആ ടൈമിൽ അവളുടെ ഉമ്മാന്റെ വീട്, അവളുടെ വീട് എന്താ ഉമ്മയും പാപ്പയും താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അവളുടെ ഉമ്മാനെ വിളിച്ചു വരുത്തി, അത് ഞാൻ കണ്ടില്ല, ഫോണിലൂടെ വിളിച്ചു വരുത്തി ഞാൻ കണ്ടില്ല. ഞാൻ മോളോട്ട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവളുടെ ഉമ്മ ബേക്കിലൂടെ വന്നിട്ട് മുള വഴിയോണ്ട് നിന്റെ തലയ്ക്ക്
ഇവിടെ ഒറ്റയടിയായിരുന്നു. ആ അടി കിട്ടിയാക്കി ഓർമ്മ ഉണ്ടത്. ഞാൻ തിരിഞ്ഞു നോക്കി, എനിക്ക് പെട്ടെന്നൊരു കണ്ണു ചിമ്മണ പോലെ ഒരു മങ്ങൽ വന്നു. അപ്പോൾ അതിന് മോള് ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് തിരിഞ്ഞത് മുളപടി പിടിച്ച് വലിക്കാൻ നോക്കുമ്പോൾ അതിന് വൈഫ് ബേക്കിലൂടെ ഡോർ തുറന്നു വന്നിട്ട് ഇപ്പം രണ്ടാളും കൂടി എന്നെ തല്ലിട്ടിക്ക് ആ മുളപടി കയ്യിൽ പിടിച്ചു. ഞാൻ എനിക്ക് അതിന്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ കുന്തുന്തള്ളായി വടി പിടിച്ചിട്ട് ഞാൻ ബേക്കിലേക്ക് പോകുന്ന സമയത്ത് അവരവിടെ വീണുന്നുണ്ട്. ഞാനത് അത് വടി നിന്റെ കയ്യിൽ കിട്ടിയില്ല. പിന്നെ അപ്പത്തേഴും അവര് പിന്നെ അവരുണ്ടാകും കയ്യിൽ ഇവിടെ കടിച്ച്, ഇവിടെ കടിച്ചു ചെയ്ത് ഫുള്ളായിട്ട് മാന്നിട്ട് എന്റെ മുറിയുന്ന കാണുന്നത്. ഇത് കടിച്ചതിന്റെ പണി ഫസ്റ്റ് വീണു. ആ വീണ വീഴ്ചയില് എനിക്ക് മുളവഴി രണ്ടാളും അടിച്ചു. മുളവഴി കൊണ്ട് അടിച്ചു, അവിടെ എന്തോ ചെയ്തു, അവിടെ എന്തോ ചെയ്തുണ്ട്, വൈദ്യുതി ചവിട്ട എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ എണിച്ചു. പിന്നെ എണിച്ചിട്ട് ഞാൻ എണിച്ച് ഓടാനാ ശ്രമിക്കണം. അവരായിട്ട് റോഡിലേക്ക് വരാനാണ് ഞാൻ ശ്രമിച്ചത്. എന്റെ ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഞാൻ അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓടാറ്. ആ സമയത്താണ് എന്റെ ഓടുന്ന വഴിയിലൂടെ നേരെ എതിർവശയിലേക്ക് വാപ്പ അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ട് ഭാഗം തെറ്റുണ്ട്, തെറ്റില്ലാന്ന് ഞാൻ പറയില്ല. 4 മാസങ്ങൾക്ക് മുന്നേ ഇയാള് ഭയങ്കര ക്രൂരനായിരിക്കാം, ഇയാള് ഭയങ്കര ദുഷ്ടനായിരിക്കാം, പലതും പറയുകയും ഒരു മിനിറ്റ് പോലും അവര് സമാധാനം കൊടുക്കാത്ത ഒരു ദുഷ്ടൻ തന്നെ ആയിരിക്കാം. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു ഉപ്പ ഒരു മകളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്നേഹം എന്ന് പറയുന്നത് ആ ഉപ്പാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണമായാലും ശരി, ഒരു ഡ്രസ്സായാലും ശരി, അതിങ്ങനെ കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ. അതിന് എത്ര തന്നെ നിങ്ങൾ വേർതിരിച്ചെടുത്താലും അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാലും അതൊരിക്കലും മാറില്ല. ആ കുട്ടി ആ സിറ്റ് ഔട്ടിൽ ആ ഉപ്പ വന്നപ്പോൾ തന്നെ കരയാൻ തുടങ്ങി. ഉപ്പ വാ ഉപ്പ അവിടെ വന്നിരിക്കുപ്പ, വാ ഇവിടെ കയറുപ്പ കയറുപ്പ എന്നാണ് ആ മോള് പറയണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. അതായത് വന്നു കണ്ടു, ആ സമ്മാനം വാങ്ങിച്ചു, വേണ്ടെങ്കിൽ അയാൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിച്ചെറിയ കത്തിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തൂടെ? എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ഒരു കാര്യം നിങ്ങൾ ചെയ്തത്? അതെന്തായാലും മാപ്പ് അർഹിക്കുന്നതല്ല. എന്തായാലും ശരിയോ തെറ്റോ ഏതോ ഒന്ന് നമുക്കറിയില്ല. ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് തെറ്റോ എന്നൊന്നും അറിയില്ല. പക്ഷെ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. നിങ്ങൾക്കത് ഇഷ്ടമില്ല, നിങ്ങളാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. നിങ്ങൾക്ക് അയാളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിടുക, നീ പൊക്കോ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറ്റാലോ? നിങ്ങൾ അതും ചെയ്തില്ല. അവര് പോയിട്ട് നിങ്ങൾക്ക് ആ ഡ്രസ്സ് കത്തിക്കുകയോ വലിച്ചെറിയോ എന്ത് വേണേലും ചെയ്യാം, നിങ്ങൾ അതും ചെയ്തില്ല. നിങ്ങൾ എന്താ ചെയ്തത്? നേരെ ഉപ്പാനും ഉമ്മാനെയും വിളിച്ചു വരുത്തി അവരെ ബാക്കിൽ കൂടെ നിന്ന് അറ്റാക്ക് ചെയ്യുക ചെയ്തത്. തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ ഈ പറയുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൽ തന്നെ കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ കേസായി കൂട്ടമായി. പിന്നെ ആ കുഞ്ഞിന് ആരാള്ളത്? അതൊരു പെൺകുട്ടിയാണ്. നിങ്ങൾ ഓർക്കേണ്ടതാണത്. നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്തിട്ട് അയാൾക്ക് തലയിൽ അടിയും പറ്റി അയാൾക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ട് പരിക്കേൽക്കുക കിടന്ന കിടപ്പിൽ കിടക്കുക എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാല് ആ പെൺകുട്ടിക്ക് ആരാണ്ടാവുക? നിങ്ങൾ ഈ കേസ് കൂട്ടമായിട്ട് ഇറങ്ങി നടക്കേണ്ടി വരും. ആ വീട്ടിൽ ഒറ്റയ്ക്കായില്ലേ? നിങ്ങൾ ആ പെൺകുട്ടിന്റെ കാര്യം കൂടി നോക്കുക. ദയവു ചെയ്തിട്ട് അയാൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ സ്വയരക്ഷയ്ക്ക് നമുക്ക് പിന്നെ ആരാണെന്നൊന്നും നോക്കേണ്ടതില്ല. പക്ഷെ ഇതിപ്പോ അറ്റാക്ക് ചെയ്യാനൊന്നുമല്ലല്ലോ വന്നത്. എന്തായാലും ചെയ്തത് വളരെ മോശമായി പോയി. സത്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ കണ്ടയിൽ നിന്നുള്ള കാര്യം ഞാൻ പറയണം, ആ മകൾക്ക് ഉപ്പാൻ ആവശ്യമുണ്ട്. ഉപ്പാൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വാശിയും വൈരാഗ്യവും ഒഴിവാക്കി ഒന്നിച്ച് ജീവിച്ചു പോവുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.